ഹായ്, ഞാൻ ഡോക്ടർ പ്രദീപ് കുമാറാണ്. ഐ എം എയുടെ മുൻ പ്രസിഡൻ്റാണ്, ഇ എൻ ടി സർജനാണ്. ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരെങ്കിലും ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കളായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ആ കാര്യം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സാധാരണ ചെറിയ കുട്ടികളെല്ലാം കയോ അല്ല കശുവണ്ടിയോ കപ്പണ്ടിയോ ഒക്കെ വായിലിട്ട് ഓടി കളിച്ച് നടക്കും, പല വീടുകളിലും കാണുന്നതാണ്. പെട്ടെന്ന് കുട്ടികളൊന്ന് ചുമക്കുന്നു, ശ്വാസം മുട്ടുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായി നിങ്ങൾ പരിഭ്രാന്തരാകും. ഉടനെ ആദ്യം ചെയ്യുക, കുട്ടിയെ എടുത്ത് പെട്ടെന്ന് കിട്ടുന്ന വണ്ടിയിൽ കയറ്റി അടുത്ത തന്നെ ഹോസ്പിറ്റലിൽ പോകാനായിട്ടായിരിക്കും നിങ്ങൾ ആദ്യം ശ്രമിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെട്ടെന്ന് ശ്വാസം മുട്ടി ചുമച്ചു ചോക്ക് ചെയ്തു ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട സംശയിക്കേണ്ടത്, തീർച്ചയായും ഈ സാധനം ശ്വാസനാളത്തിൽ കയറിയിട്ടുണ്ടാകുന്നു, ശ്വാസനാളത്തിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ തീരെ ചെറിയ കുട്ടികളാണ്, നിങ്ങളുടെ കുട്ടി തീരെ ചെറുതാണ്, ഉദാഹരണത്തിന് ഒരു വയസ്സ് അല്ലെങ്കിൽ ഒരു ഒന്നേകാൽ വയസ്സ് രണ്ട് വയസ്സ് ഒക്കെ ഉള്ളെങ്കിൽ പറ്റുമെങ്കിൽ നേരെ തല കീഴായി തൂക്കി പിടിച്ച് ഈ ഷോൾഡറിൻ്റെ അടിയിൽ നന്നായിട്ട് ടാപ്പ് ചെയ്യുക, അടിക്കുക. അപ്പോൾ അവിടെ ഈ തൊണ്ടയിൽ തിളങ്ങുന്ന സാധനം പെട്ടെന്ന് പുറത്ത് ചാടാം. ഇനി അതല്ല, കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ മടിയിൽ കിടത്തിയിട്ട് തല താഴ്ത്തി വെക്കുകയും ഈ ഷോൾഡറിൻ്റെ അടിയിൽ ശക്തിയായിട്ട് അഞ്ചാറ് വയസ്സ് തൊട്ട് ചിലപ്പോൾ അത് പുറത്ത് പോരാം. ഇത് പോകുന്നില്ലെങ്കിൽ കുട്ടി ചുമച്ചുകൊണ്ടേയിരിക്കും, അതിൻ്റെ അർത്ഥം അത് സാധനം പോന്നിട്ടില്ല എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത്, കുട്ടിക്ക് ശ്വാസമുള്ള അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഒരു എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഓക്സിജൻ കൊടുക്കുകയോ നിങ്ങൾ സപ്പോർട്ട് ആവശ്യമാണ്. അതിനുശേഷമാണ് പ്രധാനപ്പെട്ട കാര്യം, കുട്ടിക്ക് ചുമയില്ലെങ്കിൽ പോലും അതിൻ്റെ അർത്ഥം അസുഖം മാറി എന്നല്ല, നിങ്ങളുടെ ശ്വാസനാളത്തിൽ എന്തെങ്കിലും സാധനം കയറിയിരിക്കുന്നുണ്ടാകുന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ അത് ചെയ്യേണ്ടത്, ഇതിന് സൗകര്യമുള്ള, ഇത് കൂടുതൽ നോക്കാൻ കൂടുതൽ വിശദമായിട്ട് നോക്കാൻ സൗകര്യമുള്ള ഏതെങ്കിലും മേജർ ഹോസ്പിറ്റലിൽ നിങ്ങൾ കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ട് അത് പരിശോധിക്കണം, കാരണം ടിപ്പിക്കലാണത്. കാരണം എന്തെങ്കിലും ശ്വാസനാളത്തിൽ കയറി കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് കപ്പലിൻ്റെ ആണെങ്കിൽ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മണിക്കൂർ അങ്ങോട്ട് ചുമക്കും, പിന്നെ ഇപ്പുറം ചുമയില്ലാതെയാവും. പലപ്പോഴും അത് പിന്നെ അത് മറന്നു പോകും. പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴായിരിക്കും അതൊരു ഇൻഫെക്ഷനായിട്ടും ചെസ്റ്റിൽ ഇൻഫെക്ഷനായിട്ടും ലങ്ങിൽ വരുന്ന പ്രോക്കോ ന്യൂമോണിയ ഒക്കെ ആയിട്ടൊക്കെ മാറുന്നത്. അപ്പോൾ ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അതിനുള്ളൊരു പ്രധാനപ്പെട്ടൊരു ചികിത്സാ മാർഗവും അതിൻ്റെ മാറ്റിയെടുക്കാനുള്ളൊരു ചികിത്സാ മാർഗം എന്നുള്ളത് ബ്രോങ്കോസ്കോപ്പി എന്നുള്ളൊരു പ്രൊസീജിയറാണ്. അതിന് സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ ഇപ്പോൾ ധാരാളം ഉണ്ട് കേരളത്തിൽ. അപ്പോൾ അതിന് സൗകര്യമുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകണം, എന്നാലേ അതൊരു വിശദമായിട്ട് അത് നോക്കാനും ഈ സാധനം അതിന് എടുക്കാനും സാധിക്കുള്ളൂ. ഡിലേ വരുന്തോറും ഈ ലങ്സിൽ ഇൻഫെക്ഷൻ വരാനും ന്യൂമോണിയ വരാനും ലങ് കൊളാപ്സ് ചെയ്യാനും ഒക്കെ സാധ്യതയുള്ള കാര്യമാണ്. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ നിങ്ങൾ മടിക്കരുത്. ഈ ബ്രോങ്കോസ്കോപ്പി എന്നുള്ള ഒരു ആ പ്രൊസീജിയറ് വളരെ ഒരു ലൈഫ് സേവിങ് പ്രൊസീജിയറാണ്. അത് നിർബന്ധമായിട്ടും അതിനുള്ള സൗകര്യമുള്ള സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി അത് ചെയ്യണം, അതിനുള്ള ആളെ കണ്ടുപിടിച്ച് ചെയ്യണം. അപ്പോൾ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ അമ്മമാരുടെ അച്ഛനമ്മമാരുടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, കഴിയുന്നതും നമ്മളൊരു 7-8 വയസ്സ് വരെ ഇങ്ങനെ ഈ കശുവണ്ടി കപ്പളുടെ സാധനം ഒന്ന് വായിലിട്ട് അവർ തന്നെ തന്നെ കഴിക്കാൻ അത് വെച്ചിട്ട് കളിക്കാനൊന്നും വിടാതിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കാണുന്നൊരു കാര്യം, മിക്കവാറും 80% കുട്ടികളിലെ കപ്പലിൻ്റെയാണ് വില്ലൻ, കപ്പലിൻ്റെ ഇട്ട് ഓടിക്കളിച്ച് നടക്കും. നമ്മുടെ കഴിയുന്ന കൊടുക്കുന്ന ആവശ്യം നല്ല പ്രോട്ടീനാണ് പുള്ളി, പക്ഷേ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യങ്ങൾ പൊടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ കഷണങ്ങളായി കൊടുക്കുക. പക്ഷേ അത് എടുത്തിട്ടുണ്ട്, ഓടിച്ചിട്ട് വായിലിട്ടുണ്ട്, ഓടിക്കളിച്ച് നടക്കാൻ വിടാതിരിക്കുക. കീപ് ബി കെയർഫുൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. താങ്ക് യു.